പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. കോഴിക്കോട് എഗരൂരിൽ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മുടക്കലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഡോക്ടർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രിക്ക് പരാതിയും നൽകി. ഏഗരൂർ ഉണ്ണിക്കുളം ആർപ്പറ്റ വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ കുഞ്ഞുമാണ് മരിച്ചത്. ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച പുലർച്ചെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഡോക്ടേഴ്സിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് അശ്വതിയുടെ ഭർത്താവ് വിനോദ് 24നോട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ടാളെ നേരെയാണ് എനിക്ക് ആരോപണമുള്ളത്. ഇത് ഒന്ന് എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടർ ഒ പി ഡോക്ടർ പ്രതിഷ ഡോക്ടർ, പിന്നെ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ജാസ്മിൻ നരഹത്യക്ക് കേസെടുക്കണം. ആശുപത്രിക്കെതിരെ മുൻപും പല ആരോപണങ്ങളും ഉയർന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു. എം എം സി ഹോസ്പിറ്റലിനെതിരെ ഇതിന് മുന്നേ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അത് അനുഭവത്തിൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മളെ നോക്കിയിരുന്ന ഡോക്ടർ അല്ലായിരുന്നു. ഒ പിയിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞ ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം തന്നെയാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. ഇതിന് മുന്നേ അവരുടെ പേജിൽ പല ആരോപണങ്ങൾ പല ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മരിച്ച അശ്വതിയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് അത്തോളി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. സംഭവത്തിൽ നരഹത്യക്ക് കേസെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും നാട്ടുകാരും. അക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. മിഥുല ബാലൻ, 24, കോഴിക്കോട്.